ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും SDI ജോബ്സിൻ്റെ പുതിയൊരു ജോബ് ഇൻഫോർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. കേരള സർക്കാരിൻ്റെ കീഴിൽ സ്ഥിരജോലി ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ് നാഷണൽ എംപ്ലോയ്മെൻറ്റ് സർവീസസ് ഇപ്പോൾ പുതിയൊരു വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ എന്തെല്ലാമാണെന്നൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ ഒന്ന് നോക്കാം. അതിനു മുൻപായി നിങ്ങൾ ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യാൻ മറക്കരുത്. അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുത്താൽ മാത്രമാണ് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് ലഭിക്കുകയുള്ളൂ. കൂടാതെ നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. കേരള സർക്കാരിന് കീഴിൽ സ്ഥിരജോലി ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ PSC വെബ്സൈറ്റ് വഴി ജൂനിയർ എംപ്ലോയ്മെൻറ്റ് ഓഫീസേഴ്സിനെ ക്ഷണിച്ചുകൊണ്ട് പുതിയൊരു വിജ്ഞാപനം ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഇതൊരു ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആയിരിക്കും. കാറ്റഗറി നമ്പർ 0004/2022 ഏകദേശം 43,400 മുതൽ 91,200 വരെയെല്ലാം സാലറി ലഭിക്കാവുന്ന ജോലിയാണ്. കേരളത്തിലെ എല്ലാ ജില്ലകളിലും അവസരമുണ്ട്. 2022 മാർച്ച് 30-ാം തീയതിയാണ് കേരള PSCയുടെ തുളസി വെബ്സൈറ്റ് വഴി ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് പറയുന്നത്. 19 മുതൽ 36 വയസ്സ് വരെയുള്ള ഉദ്യോഗാർത്ഥികൾക്കാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുക. കൂടാതെ ഗവൺമെൻറ് റൂൾ അനുസരിച്ച് ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ്, അതർ ബാക്ക്ഗ്രൗണ്ട് കമ്മ്യൂണിറ്റീസിനെല്ലാം യൂഷ്വൽ ഏജ് റിലാക്സേഷൻ ഉണ്ടാവുന്നതാണ്. ഇതിലേക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ ഡിഗ്രിയാണ് പറയുന്നത്. ജൂനിയർ എംപ്ലോയ്മെൻറ്റ് ഓഫീസർ എന്ന പോസ്റ്റിലേക്കുള്ള ക്വാളിഫിക്കേഷൻ ഡിഗ്രിയാണ്. അപ്പോൾ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്കായിട്ട് ഞങ്ങൾ നോട്ടിഫിക്കേഷൻ ലിങ്ക് നൽകുന്നതാണ്. അത് നിങ്ങൾ വായിച്ച് നോക്കിയതിന് ശേഷം നിങ്ങൾ എലിജിബിൾ ആണ് എന്ന് തോന്നുന്നെങ്കിൽ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. PSCയുടെ വെബ്സൈറ്റിൽ 1 ടൈം രജിസ്ട്രേഷൻ നടത്തിയ ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമാണ് ഇതിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുക. അപ്പോൾ ഇതുവരെ രജിസ്റ്റർ ചെയ്യാത്ത ഉദ്യോഗാർത്ഥികൾ തീർച്ചയായിട്ടും രജിസ്റ്റർ ചെയ്യുക. അതിനുശേഷം നിങ്ങൾ അപ്ലൈ ചെയ്യുക. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത്. നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കൂടാതെ ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ദയവായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യാൻ മറക്കരുത്. അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുത്താൽ മാത്രമാണ് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് ലഭിക്കുകയുള്ളൂ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫ്രണ്ട്സ്.